ഹലോ സ്റ്റുഡൻസ്, പത്താം ക്ലാസ്സുകാർക്ക് SSLC എക്സാമിന് ബയോളജി എന്ന സബ്ജക്റ്റിൽ A+ നേടാൻ വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഏതൊക്കെ ക്രമത്തിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ആദ്യവും അതിന് കുറഞ്ഞ മാർക്ക് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സുകൾ അതിനുശേഷവും, അങ്ങനെ ഒരു ക്രമത്തിലാണ് നമ്മളിവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രമം തിരഞ്ഞെടുക്കാനുള്ള കാരണം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ഇയറിലെ ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രമത്തിൽ ഇവിടെ ചാപ്റ്റേഴ്സ് പറയുന്നത്. അതായത് ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും A+ തന്നെ നേടാനാവും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്രമത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ടും A+ നേടിയെടുക്കാം, നിങ്ങൾക്ക് പഠിച്ചാൽ മതി എന്ന് മാത്രം. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ക്രമത്തിലാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതേ ഒരു ക്രമത്തിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അതായത് നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ നിന്ന് 9 മാർക്കിനാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററല്ലേ ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ വെയിറ്റേജും പ്രീവിയസ് ഇയറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രമത്തിൽ തന്നെയാണ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ തന്നെ ആ ചാപ്റ്ററിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ഇത് വരുന്നത്, അതായത് പഠിക്കേണ്ട ക്രമം വരുന്നത്. കെമിസ്ട്രി ഫിസിക്സൊക്കെ നല്ല മാറ്റമുണ്ട്, സോഷ്യലും മാറ്റമുണ്ട്, പക്ഷേ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. നമ്മുടെ ആ ഒരു ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്രമം പറയുന്നത്. അത് അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ പഠിച്ചാൽ മതി, അത് ആ ഒരു ക്രമമാണല്ലോ, പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആ ഒരു ബേസ്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴും ആ ഒരു ക്രമം, അതായത് ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം പഠിക്കുക പിന്നെ സെക്കൻഡ്, ആ ഒരു ക്രമം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ക്രമത്തിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഫസ്റ്റ് മുതൽ തന്നെ പറഞ്ഞിട്ടൊരു വെറുതെ ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. കറക്റ്റായിട്ട് നമ്മൾ ഇൻഫർമേഷൻസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തീർക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അതിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് 9 മാർക്കാണ്. പിന്നെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള, അതായത് വരുമെന്ന് പറയുന്ന ചാപ്റ്റർ വെയിറ്റേജും 9 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ തീർക്കുക. ദെൻ സെക്കൻഡ് നിങ്ങൾ തീർക്കേണ്ടത് 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത് സെയിം 9 മാർക്കിന് തന്നെയാണ്. 9 മാർക്കിന് തന്നെയാണ് 2022 ഫൈനൽ എക്സാമിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡായിട്ട് നിങ്ങൾ തീർക്കേണ്ടത് ഈ 3-ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ 3-ാമതായിട്ട് നിങ്ങൾ തീർക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത്, പഠിച്ച് തീർക്കേണ്ടത് വിൻഡോസ് ഓഫ് നോളേജ്, അതായത് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന 2-ാമത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത് 8 മാർക്കിനാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 2022 ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നും 9 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറയുന്ന ചാപ്റ്റർ വെയിറ്റേജ് സെയിമിനും ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കുറവിനും ചോദിച്ചിട്ടുണ്ട്, ഒരു മാർക്കോ കൂടുതലിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ നിങ്ങൾ പഠിക്കുക. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ പഠിച്ചാലും മതി, ഇല്ല എങ്കിൽ നമ്മൾ ചാപ്റ്റർ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കൊക്കെ കൂടുതൽ വരുന്നത് ഈ തേർഡ് ചാപ്റ്ററിനാണ്. അതുകൊണ്ടാണ് 2-ാമതായിട്ട് നമ്മൾ ഈ തേർഡ് ചാപ്റ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണം. 3-ാമത് നമ്മൾ ഈ അറിവിൻ്റെ വാതായനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം പ്രെഡിക്റ്റഡ് വെയിറ്റേജ് വരുന്നത് 8 മാർക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു മാർക്ക് കൂടുതൽ, അതായത് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രമത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തീർക്കാൻ പറ്റുന്നത് എന്ന രീതിയിൽ തീർക്കുക. നമ്മൾ ക്രമം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ തേർഡ് 3-ാമത്തെ ചാപ്റ്റർ പഠിക്കുക, പിന്നെ 3-ാമതായിട്ട് 2-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അറിവിൻ്റെ വാതായനങ്ങൾ എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. ദെൻ 4-ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് 4-ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, അകറ്റി നിർത്താം രോഗങ്ങളെ, കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പ്രെഡിക്റ്റഡ് വെയിറ്റേജ് വരുന്നത് 8 മാർക്കിന് തന്നെയാണ്. പിന്നെ അതിൻ്റെ 2022 ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതും 8 മാർക്കിന്, സെയിം 8 മാർക്കിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ പ്രെഡിക്റ്റഡ് വെയിറ്റേജ് പറയുന്ന അതേ റേഞ്ചിൽ തന്നെയാണ് ഒട്ടുമിക്ക ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു മാർക്ക് കൂടുതലോ ചിലപ്പോൾ ഒരു മാർക്ക് കുറവിനോ ആണ് ചോദിച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രമത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾ 5-ാമതായിട്ട് തീർക്കേണ്ടത് നിങ്ങളുടെ 5-ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. ഇതിൻ്റെ പ്രെഡിക്റ്റഡ് വെയിറ്റേജ് വരുന്നത് 8 മാർക്കാണ്. 2022 ചോദിച്ചിട്ടുള്ളതും 8 മാർക്കിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ ഒരു ക്രമം തന്നെ നിങ്ങൾ 1, 2, 3, 4, 5 എന്നീ ക്രമത്തിൽ തന്നെ നിങ്ങൾ ബയോളജി പഠിച്ചു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം തന്നെ അതുകൊണ്ടുണ്ടാവും, നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ദെൻ നിങ്ങൾ 6-ാമതായിട്ട് തീർക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ 6-ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, ഇഴപെരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത് 7 മാർക്കിന് തന്നെയാണ്. പിന്നെ 2022 ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതും 7 മാർക്കിന് തന്നെയാണ്, സെയിം മാർക്ക് തന്നെയാണ് 2022 പബ്ലിക് എക്സാമിൽ SSLC എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ
രണ്ടാമതായി നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ പിന്നിട്ട പാതകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത് 7 മാർക്കിനാണ്. പക്ഷേ 2022 ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിനാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളൊരു നേരിയ മാറ്റത്തിൽ മാത്രമേ നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജിന് അനുസരിച്ചിട്ട് മാർക്കിൽ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏഴാമതായി തീർക്കേണ്ടത് എട്ടാമത്തെ ചാപ്റ്ററാണ്, ജീവൻ പിന്നിട്ട പാതകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നിന്നും വന്നിട്ടുള്ളത് 6 മാർക്കിനാണ്. ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത് 7 മാർക്കിന് തന്നെയാണ്. ദെൻ നിങ്ങൾ എട്ടാമതായിട്ട് തീർക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്കാണ്. പിന്നെ അതേ 2022 ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, അതേ ചാപ്റ്റർ വെയിറ്റേജിന് തന്നെയാണ് 2022 ഫൈനൽ എക്സാമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ 3 മാർക്കിനാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ, ആ ഒരു ഇമ്പോർട്ടൻസ്, ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക. അതായത് ഈ പറയുന്ന ഇവിടെ കാണിക്കുന്ന ഈ ഒരു ക്രമത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ ഈ ഒരു നാളെ 7-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രം ലാസ്റ്റ് പഠിച്ചാൽ മതിയാകും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതിയാകും. എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ വെയിറ്റേജിന് വരുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, നമ്മുടെ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഏത് എത്ര മാർക്കിനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക എന്ന് അറിയാതെ നമ്മളിങ്ങനെ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയവും വേസ്റ്റ് ആവും, നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാർക്കിനനുസരിച്ചിട്ടുള്ള ചാപ്റ്റർ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് A+ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ A+ നേടാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ബയോളജി എന്ന് പറയുന്നത്. വളരെയധികം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ബയോളജിയിലൊക്കെ അധികവും വരുന്നത്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ ഈ ഒരു 8 ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് A+ നേടിയെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഇട്ട് ഈ ഒരു പറഞ്ഞിട്ടുള്ള ബേസിൽ, ഈ ഒരു പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് ബേസിൽ തന്നെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും കൊറോണയ്ക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ.